ഒരുമിച്ച് പഠിക്കാം. ഒന്ന് പത്രോസിൻ്റെ ലേഖനം 4:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. 1 പത്രോസ് 4:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ എല്ലാവരും വേദപുസ്തകം തുറന്ന് പാസ്റ്റർ ജോൺ ഡാനിയൽ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. നമുക്ക് പ്രതീക്ഷയോടെ അത് ശ്രദ്ധിക്കാം. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പീൻ. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതിയുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിൻ്റെ അതേ ആധിക്യത്തിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവമെന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പീൻ. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പെറുപെറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. വീണ്ടും പത്രോസ് അടുത്ത അധ്യായവും കഷ്ടതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാണ് ഈ ലേഖനം മുഴുവൻ കഷ്ടത എന്ന പ്രധാന വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നൽകുന്നത്. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും എല്ലാ ക്രിസ്തീയ വിശ്വാസികൾക്കും ഇത് എഴുതുമ്പോൾ നിങ്ങൾ പരദേശികളാണ്, ഇതൊരു പ്രവാസ ജീവിതമാണ്, ഇവിടെ കഷ്ടത പ്രതീക്ഷിക്കണം, കഷ്ടത ഒഴിവാക്കാൻ പറ്റത്തില്ല, അതൊരു യാഥാർത്ഥ്യമാണ്, നിങ്ങൾ അതിനുവേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു, ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. അത് വ്യക്തമാക്കുമ്പോൾ തന്നെ എന്നാൽ നിങ്ങളങ്ങ് കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞ് വിടുകയല്ല, ഈ കഷ്ടതയിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്നുള്ളതിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. അത് പത്രോസ് തൻ്റെ അനുഭവത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. നമ്മൾ ഇന്നലെ ഇത് പഠിച്ചതാണ്. സഭയുടെ പ്രാരംഭത്തിൽ അതിൻ്റെ വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ച അപ്പോസ്തലനാണ് പത്രോസ്. 2, 3, 4, 5 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ പത്രോസിൻ്റെ പ്രസംഗത്തെ കേന്ദ്രീകരിച്ചാണ് ആളുകളുടെ രക്ഷ. 3000, 5000 ഒക്കെ വരുന്നത് പത്രോസിൻ്റെ പ്രസംഗങ്ങളുടെ ഫലമായിട്ടാണ്. ആ പ്രസംഗിച്ച് തുടങ്ങിയ സമയം മുതൽ തന്നെ ഉപദ്രവമുണ്ടായി, ചോദ്യങ്ങളുണ്ടായി, അറസ്റ്റ് ചെയ്തു, ഭീഷണികളുണ്ടായി. അതുകൊണ്ട് കഷ്ടത എന്താണെന്ന് വ്യക്തമായ അനുഭവമുള്ള പത്രോസ് ഈ കഷ്ടതയെ അതിജീവിച്ച് ഏകദേശം 60 ആയപ്പോൾ അതിക്രൂരന്മാരായ റോമൻ ഭരണാധികാരികൾക്കിടെ കീഴിലും സുവിശേഷത്തിന് വേണ്ടി ശക്തമായി നിൽക്കുന്ന പത്രോസാണ് ജനത്തോട് പറയുന്നത്, ഇത് നമ്മുടെ വിളിയുടെ ഭാഗമാണ്, ഇത് നാം നേരിടണം. അങ്ങനെ നമ്മൾ കഴിഞ്ഞ ദിവസം 2 അധ്യായം മുതൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു വന്നത് പൊതുസമൂഹത്തിൽ ആളുകൾ നിങ്ങളെ ദുഷിക്കുമ്പോൾ, അപവാദം പറയുമ്പോൾ, അപമാനിക്കുമ്പോൾ നിങ്ങളുടെ മനോഭാവം എന്തായിരിക്കണം. നിയമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ അതിനോട് മറുതലിക്കുകയല്ല വേണ്ടത്, അതിന് വിധേയപ്പെടുക. അതേസമയം തന്നെ നിങ്ങളുടെ സഹോദരവർഗത്തോടുള്ള ബന്ധം നന്നായി സൂക്ഷിക്കുകയും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം സൂക്ഷിച്ച് സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ കൊണ്ടുപോവുകയും വേണം. വീണ്ടും കഷ്ടതയിൽ എങ്ങനെ പ്രതികരിക്കണം. 3 അധ്യായത്തിൽ രഹസ്യ ജീവിതത്തിൽ നിങ്ങളുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം. 3 അധ്യായം ഒടുവിൽ വരുമ്പോൾ വീണ്ടും കഷ്ടതയിലെ നടപ്പ് എങ്ങനെയായിരിക്കണം. നമ്മളതാ പഠിച്ചു വന്നത്. നമുക്ക് ഇന്ന് 4 അധ്യായം ശ്രദ്ധിക്കാം. കഷ്ടതയിലെ നടപ്പ് അതിൻ്റെ തുടർച്ചയാണ് ഈ 4 അധ്യായം. നമ്മൾ 1 വാക്യം ശ്രദ്ധിക്കുന്നത്, ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിക്കും. അപ്പൊ ഈ ആയുധമെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിരോധത്തിനും സംരക്ഷണത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന, കൂടുതലും
ഒരു ഉപകരണമായിട്ടാണ് ആയുധത്തെ നമ്മൾ പറയാറുള്ളത്. ഇവിടെ ആയുധത്തെക്കുറിച്ച്, ആയുധമായിട്ട് പറയുന്നത് മനോഭാവത്തെക്കുറിച്ചാണ്. കായിക ശേഷി കൊണ്ടോ മറ്റ് കുന്തം കൊണ്ടോ വാളുകൊണ്ടോ അല്ലെങ്കിൽ സ്വയം സംരക്ഷണ ഉറപ്പുവരുത്തുന്ന ഏതെങ്കിലും മറ്റ് ഉപകരണങ്ങളുടെ കാര്യമല്ല പറയുന്നത്. ഏറ്റവും ശക്തമായ പ്രതിരോധം എന്നുള്ളത് നിങ്ങളുടെ ശരിയായ മനോഭാവമാണ്. അപ്പോൾ അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകാൻ, വളർത്തിയെടുക്കാനുള്ള ഉപദേശങ്ങൾ ഇതുവരെ നൽകി വരികയാണ്, നമ്മളും പഠിച്ചു വരികയാണ്. തിന്മ ചെയ്യുമ്പോൾ നന്മ കൊണ്ട് തിന്മയെ ജയിക്കണം. നിങ്ങളെ ദുഷിക്കുമ്പോൾ, അപവാദം പറയുമ്പോൾ നിങ്ങൾ നിശബ്ദത പാലിക്കുക, വാക്കിന് വാക്ക് പറയരുത്. അങ്ങനെ നന്മയാൽ തിന്മയെ ജയിക്കണം എന്നുള്ള കാര്യം പറഞ്ഞ് വിശദീകരിച്ച് വന്ന് ആ ഒരു മനോഭാവത്തിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തിയ ശേഷം, അതെങ്ങനെ വളർത്തിയെടുക്കാമെന്ന് പറഞ്ഞ ശേഷം നമ്മൾ ഒരുമിച്ച് പഠിച്ചു വരികയായിരുന്നു. ഈ മൂന്ന് അധ്യായങ്ങളിലൂടെ നമുക്ക് ഏകദേശം ആ കാര്യം ബോധ്യപ്പെട്ടു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ മനോഭാവത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമായി കൊണ്ട് നടക്കണം. നമ്മൾ ഈ വാക്യം പഠിക്കുമ്പോൾ പല വീക്ഷണത്തിൽ നിന്നുകൊണ്ട് അതിനെ പഠിക്കാം. യഹൂദന്മാർ ഈ കഷ്ടതയെ ശുദ്ധീകരണത്തിനുള്ള മാർഗമായിട്ട് കണ്ടിരുന്നു. അവർ പറയുന്നത് കഷ്ടതയുണ്ട്, ഇസ്രായേലിന് ദൈവം കഷ്ടത വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അപ്പോക്രിഫ ഗ്രന്ഥങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് വിവിധ ഉദ്ധരണികളുണ്ട്. അവർ പറയുന്നത് കഷ്ടത ദൈവം വെച്ചതും അത് നമ്മളെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ളതുമാണ്. അത് തന്നെയാണോ ഇവിടെ പത്രോസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിന്തിക്കണം. രണ്ടാമത്തെ വീക്ഷണം വിശ്വാസത്തിന് വേണ്ടി സഹിക്കുന്ന കഷ്ടതയാണ്. വിശ്വാസം നിങ്ങൾ പോയി മറ്റുള്ളവർ പറയുമ്പോൾ ആളുകൾ നിങ്ങളെ ഉപദ്രവിക്കുന്നു, പീഡനം, സുവിശേഷ വിരോധികളാലുള്ള പീഡനവും ആ കഷ്ടതയും. മൂന്നാമത്തെ വീക്ഷണം ഇത് നിങ്ങൾ സ്നാനമേറ്റത് നിമിത്തം ഉണ്ടാകുന്ന കഷ്ടത. തൊട്ട് മുകളിൽ സ്നാനം എന്ന വിഷയം പറഞ്ഞിട്ടാണ് അതിനെ തുടർച്ചയായിട്ടാണ് ഇവിടെ കഷ്ടതയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ഈ കഷ്ടത കൂടുതലും ജാതീയ വിശ്വാസവും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ വിട്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, വെള്ളത്തിൽ, ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കുന്ന ഒരു വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്നു, അതിനോട് താതാത്മ്യപ്പെടുന്നു. അതുനിമിത്തം മുൻപ് നിങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നവർ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരുന്നവർ നിങ്ങളെ ദൂഷിക്കുന്നു. നമ്മുടെ ഭാഷയിലാണെങ്കിൽ ആളുകൾ പറയേണ്ട കലക്കം വെള്ളത്തിൽപ്പോയി മുങ്ങി. ഇപ്പം പിന്നെ അങ്ങനെ വെള്ളത്തിൽ മുങ്ങുന്ന ടാങ്കിലായതുകൊണ്ട് കലക്കമൊന്നുമില്ല, പണ്ടത്തെ ഭാഷയാണ്, തോട്ടിലും പുഴയിലും ഒക്കെ. അപ്പോൾ അങ്ങനെ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിനോടെങ്ങനെ പ്രതികരിക്കണം? കൂടുതലും ഈ പശ്ചാത്തലം വെച്ച് നോക്കിയാൽ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സത്യവിശ്വാസത്തിന് വേണ്ടി സ്നാനമേറ്റത് കൊണ്ട് ആ കൽപ്പന അനുസരിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന കഷ്ടത, എതിർപ്പ്, അതിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞ് പരത്തുന്ന വാർത്തകൾ, ഇതിനോടുള്ള മനോഭാവം ക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെയായിരിക്കട്ടെ. വാക്കിന് വാക്ക് പറയാതെ നന്മയാൽ തിന്മയും ജയിക്കുക, ദൈവകോപ ദൈവത്തിന് ഇടം കൊടുക്കുക, ഭീഷണികളെ ദൈവമേ അങ്ങ് നോക്കണമേ എന്ന് പത്രോസും സഭയും നാലാം അപ്പോസ്തല പ്രവൃത്തി നാലാം അധ്യായത്തിൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുക. ലീവ് ഇറ്റ് ഗാഡ്, ദൈവത്തിന് വിടുക. ലെറ്റ് ഗാഡ് കൺട്രോൾ ഇറ്റ്, ദൈവം അതിനെ നിയന്ത്രിക്കട്ടെ. ഓക്കെ, ഇനി അടുത്ത വാക്യം പറയുന്നത് ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല. അതായത് ഈ കഷ്ടതയോട് നമ്മൾ ക്രിസ്തുവിൻ്റെ മനോഭാവത്തോട് പ്രതികരിക്കുമ്പോൾ തന്നെ ഓർക്കുക, ഒരു പൊതുജീവിതത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഈ സ്നാനമേറ്റത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണവശാലും ജഡത്തിൻ്റെ മോഹങ്ങൾക്ക് കീഴടങ്ങരുത്, വിധേയപ്പെടരുത്. വാസ്തവത്തിൽ പ്രലോഭനം കൂടാൻ പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ പൊതുജീവിതത്തിൽ ഈ പ്രവേശിച്ച് കഴിയുമ്പോഴാണ്. കർത്താവ് മരുഭൂമിയിൽ 40 ദിവസം പ്രാർത്ഥിച്ചപ്പോഴാണ് പ്രലോഭനം ഉണ്ടായത്. അപ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോഴും വിശ്വാസത്തിൻ്റെ പുതിയ ചൂടെടുക്കുമ്പോഴും വിശുദ്ധയ്ക്ക് വേണ്ടി ഞാൻ ശക്തമായി നിൽക്കുമെന്ന് നാം ഹൃദയത്തിൽ ഉറച്ച് തീരുമാനിക്കുമ്പോൾ, അത് തീരുമാനങ്ങൾ എഴുതി വെച്ച് പിറ്റേ ദിവസം നമ്മൾ അത് പ്രായോഗികമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതുവരെ ഉണ്ടാകാത്ത പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇവരോട് ഇത് പറയുന്നത്, നിങ്ങൾ ക്രിസ്തുവിൽ പുതുജീവിതം നയിക്കാൻ വേണ്ടി സ്നാനമേറ്റ് പുതിയ സ്റ്റെപ്പ് വെക്കുമ്പോൾ ജഡത്തിൻ്റെതായ പ്രലോഭനങ്ങൾ ഇനി വർദ്ധിച്ചു വരുമെന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെ നിങ്ങൾ മതിയാക്കണം എന്ന് പറയുന്ന ഏതൊക്കെ തരം പാപങ്ങളാണ്. കാമാർത്ഥികൾ, കാമമോഹങ്ങളിൽ നിങ്ങൾ സമയം ചെലവിട്ടത് മതി. ജഡീയ മോഹങ്ങൾക്കും ജഡീയ സുഖങ്ങൾക്കും വേണ്ടി നിങ്ങൾ ചിന്തിച്ചതും പ്രവർത്തിച്ചതും മതി, അത് മതിയാക്കുക. പിന്നെ മോഹങ്ങൾ, ഈ മോഹങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒരു പരിധിയില്ലല്ലോ, അതിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും.
അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ അവിടെയും ചിതറി പാർക്കുന്ന ഗോത്രങ്ങൾക്ക് എഴുതുമ്പോൾ അതി കഠിനമായ ക്രൂരമായ പീഡനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരോടും പറയുന്നു, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. കഷ്ടതയുണ്ടെങ്കിലും ഇല്ലെങ്കിലും മോഹത്തിന് കുറവൊന്നുമില്ല, പ്രലോഭനത്തിന് കുറവൊന്നുമില്ല. കഷ്ടത ഉപദ്രവം പുറത്തു നിന്നാണെങ്കിൽ പ്രലോഭനം അകത്തെ മനുഷ്യനോടാണ് അല്ലെ? രണ്ട് തരത്തിലുള്ള വെല്ലുവിളികളാണ്, അകത്തുനിന്നും പുറത്തുനിന്നും പ്രശ്നമാണ്. ക്രിസ്തുവിശ്വാസത്തിന് വേണ്ടി കൊടുക്കേണ്ടുന്ന വില വളരെ വലുതാണ്. മോഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, വാച്ച് യുവർ തോട്ട്സ് ബിക്കോസ് യുവർ തോട്ട്സ് മേ ബിക്കം യുവർ വേർഡ്സ്, വാച്ച് യുവർ വേർഡ്സ് മേ ബിക്കം യുവർ ആക്ഷൻസ്, വാച്ച് യുവർ ആക്ഷൻസ് വിൽ ബിക്കം യുവർ ഹാബിറ്റ്സ്, വാച്ച് യുവർ ഹാബിറ്റ്സ് ആൻഡ് യുവർ ഹാബിറ്റ്സ് വിൽ ഡിറ്റർമൈൻ യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ ചിന്തകളെ സൂക്ഷിക്കുക ചിന്തകൾ വാക്കുകളാകാം, വാക്കുകളെ സൂക്ഷിക്കുക വാക്കുകൾ പ്രവൃത്തികളാകാം, പ്രവൃത്തികളെ സൂക്ഷിക്കുക അത് ശീലങ്ങളാകാം, ശീലങ്ങൾ സ്വഭാവങ്ങളാകാം. നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളെ എവിടെ എത്തുമെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഉള്ളിലുണ്ടാകുന്ന ചിന്ത, മോഹങ്ങൾ, അത് വലിയ അപകടത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് മോഹങ്ങളെ വിട്ടൊഴിയുക. മോഹങ്ങളിൽ സ്വപ്നം കണ്ട് ഇങ്ങനെ കിനാവ് കണ്ട് ജീവിച്ചത് മതിയാക്കുക. ഇത്രയും നാൾ അങ്ങനെ കാലങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി വേസ്റ്റാക്കി, അത് മതിയാക്കാനാണ് ഉപദേശം. പിന്നെ താഴോട്ടുണ്ട് വെറിക്കൂത്തുകൾ, അടിപൊളി പരിപാടികൾ, ആട്ടവും ചാട്ടവും കുടിയും പാട്ടും ബഹളങ്ങളുമായിട്ട് ആളുകൾ ഇങ്ങനെ സല്ലപിക്കുന്ന പരിപാടികൾ, അത് ഇന്ന് മാത്രമല്ല അന്നും ഉണ്ടായിരുന്നു. ഇന്ന് പിന്നെ നമ്മളതിന് പബ്ബെന്നും അങ്ങനെയുള്ള പുതിയ പുതിയ പേരുകളൊക്കെ പറയുമ്പോൾ അന്നും അതുപോലുള്ള കല പരിപാടികൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പുറത്തെ മനുഷ്യന് ആനന്ദം നൽകുന്ന രസകരമായ പരിപാടികൾ, എന്റർടൈനിങ് പ്രോഗ്രാംസ്, അതിൽ നിന്നും നിങ്ങൾ മാറിയിരിക്കണം. പ്രത്യേകിച്ച് ഇത് ഒരു എന്റർടൈൻമെന്റിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൾച്ചറായി മാറിയിരിക്കുകയാണ്. അടിപൊളി ജീവിതം, പഴയ പ്രിൻസിപ്പളിലൂടെ നമ്മൾ തിരികെ പോവുകയാണ്. തിന്നുക കുടിക്കുകയാണ് അധികം, നാളെ നമ്മൾ ചാകുമുള്ളൂ. ചത്തു കഴിഞ്ഞാൽ എവിടെ പോകും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് പരമാവധി, ഇത് തന്നെയാണ് ആ കാലഘട്ടത്തിലും ആളുകൾക്ക് ചിലർക്കൊക്കെ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് കുരുന്തി പട്ടണത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു വീക്ഷണം അതാണ്. അതുകൊണ്ട് അവരോട് പറയുകയാണ്, ഇതിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട്. പിന്നെ വിഗ്രഹാരാധന, തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം നമ്മെ ഉണ്ടാക്കി, ഇപ്പം നമ്മൾ ദൈവത്തെ ഉണ്ടാക്കുന്നവരായി മാറി. നമ്മുടെ ചിന്തയിലും മനോമുഗ്രത്തിലും ഉയരുന്ന ഉണ്ടാകുന്ന രൂപങ്ങൾക്കൊത്തവണ്ണം ദൈവത്തെ ഉണ്ടാക്കി അതിനു മുമ്പിൽ പോയി വണങ്ങുന്ന ആ തലത്തിലേക്ക് മനുഷ്യൻ മാറി. അത് വിട്ടോടുവിൻ. പിന്നെ മദ്യപാനം, വീഞ്ഞ് കുടി. വീഞ്ഞ് എന്നുള്ളത് അന്നത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ഇത് കുടിച്ച് മത്തായി സുബോധമില്ലാത്തവരായി മാറുന്നവർ, മദ്യപാനം. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ അത് നിങ്ങളെ ഇനിയും പ്രലോഭിപ്പിക്കും. അങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു. സ്നാനമേറ്റ് ക്രിസ്തുവിനോടുകൂടി ജീവിപ്പാൻ നടക്കുവാൻ പുതിയ തീരുമാനമെടുത്തപ്പോൾ ഇനി അതിലേക്ക് തിരിയരുത്, മോഹങ്ങൾ വരാം, പഴയ സുഹൃത്തുക്കൾ അന്വേഷിച്ചു വരാം, പഴയ ആളുകൾ ബന്ധങ്ങൾ മെസ്സേജൊക്കെ അയക്കാം. അതിലേക്ക് തിരിയരുത്, ആ പ്രലോഭനങ്ങളിൽ കെണികളിൽ കുടുങ്ങരുത്. തവട്ട് പറഞ്ഞ അങ്ങനെ നിങ്ങൾ സമയം ചെലവിട്ടത് കാലം പോക്കിയത് മതി. യു വേസ്റ്റഡ് ലോട്ട് ഓഫ് ഇയേഴ്സ്, സോ മെനി ഇയേഴ്സ്. നിങ്ങളുടെ ആരോഗ്യവും സമയവും എനർജിയും വർഷങ്ങൾ നിങ്ങൾ നഷ്ടമാക്കിയ വ്യക്തിയായിരിക്കാം. അത് മതി. ഒരു പുതുജീവിതത്തിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിക്കുന്നതെന്നാണ് ഇവിടെ ശക്തമായി ഓർപ്പിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്ന കാര്യം അഞ്ചാം വാക്യത്തിലുണ്ട്. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവനെ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി. അതായത് ഒരു ന്യായവിധി ദിവസം മുൻപിലുണ്ടെന്നും ഈ ചെയ്തതിനൊക്കെ നമ്മൾ കണക്ക് പറയേണ്ടി വരുമെന്നാണ്. ഈ ഉപദേശങ്ങളെയൊക്കെ മറന്നിട്ട് സ്വന്തം ഛർദ്ദിക്ക് തിരിയുന്ന നായയെ പോലെയോ ചെളിയിലേക്ക് കുളിച്ച് വൃത്തിയായിട്ട് വീണ്ടും ചെളിയിലേക്ക് തിരിയുന്ന ആ പന്നിയുടെ സ്വഭാവമോ കാണിച്ച് പഴയ വഴികളിലേക്ക് തിരിഞ്ഞാൽ ഒരു ദിനം ഇതിനെല്ലാം കണക്ക് പറയേണ്ടി വരും, ന്യായാധിപ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പും കൂടെ അവിടെ നൽകുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് കഷ്ടതയിലെ നടപ്പിൽ എങ്ങനെ നിങ്ങൾ സ്വയം പ്രതിരോധിക്കണം, ഇനി ശേഷിക്കുന്ന സമയം ഇനി എങ്ങനെ മുൻപോട്ട് പോകണം, ഫലപ്രദമായ ക്രിസ്തീയ ജീവിതം ഈ കഷ്ടതയ്ക്ക് നടുവിൽ നയിക്കേണ്ടതിന് ചില നിർദ്ദേശങ്ങളാണ് താഴോട്ട് ഏഴാം വാക്യം മുതൽ വായിക്കുന്നത്. എല്ലാറ്റിനും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കും. ഒന്നാമത്തത്
പ്രാർത്ഥനയെ കുറിച്ചാണ്. നിങ്ങൾ പ്രാർത്ഥനയുടെ ആവശ്യകതയെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരായിരിക്കണമെന്നാണ്. അത് ഒരു ഉദാഹരണം വേദപുസ്തകത്തിലെ മറ്റൊരു സംഭവത്തിലൂടെ പറയുമ്പോൾ വ്യക്തമാകും. യേശു ശിഷ്യന്മാരുമായിട്ട് ഗെത്തസമനിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. അവരോട് മുന്നറിയിപ്പ് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതെ ഇപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ അവർ ഉറങ്ങി ആസ്വദിച്ചു. മൂന്ന് തവണ അവരോട് പറഞ്ഞു. പിന്നീട് പരീക്ഷകൻ വന്ന് അവർ പരീക്ഷയ്ക്ക് പൊട്ടു. അപ്പോൾ ഇവ ഈ പ്രാർത്ഥനയിൽ സംഭവിച്ച പരാജയം ഒത്തിരിയാണ്. നാം ആ അധ്യായത്തിൽ തന്നെ മൂന്ന് പരാജയം കാണുന്നുണ്ട്. ഒന്ന്, ഈ ചേവകരൊക്കെ വന്ന മഹാപുരോഹിതൻ ചേവകർ വന്നപ്പോൾ സ്നേഹിച്ച് ശത്രുക്കളെ സ്നേഹിക്കണമെന്നും സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തണമെന്നൊക്കെ ഗുരു പറഞ്ഞു. മൂന്നര വർഷം പഠിച്ചെങ്കിലും ഉടനെ വാളാണ് അന്വേഷിച്ച ഒരാൾ. വാളെടുക്കേണ്ട തലത്തിലേക്ക് വന്നു. പിന്നെ താഴോട്ട് വായിക്കുന്നവർ ഓടിപ്പോയി. കൂടെ നിൽക്കേണ്ടവരാണ്, അവർ ഓടിപ്പോയി. പിന്നെ താഴോട്ട് വായിക്കുന്ന അതിൽ ഏറ്റവും പ്രമുഖനായി വെത്തി ഇവനും ഇവനെ അറിയുന്ന പോലും ഇല്ലാതെ മൂന്ന് തവണ ആണയിട്ട് പറയേണ്ടി വന്നു. അപ്പോൾ പ്രാർത്ഥനയിലെ പരാജയം നമ്മളെ വലിയ ദുരന്തങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇവിടെ ഓർപ്പിക്കുന്നത്, കഷ്ടതകളാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിപ്പാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പിക്കണം. ആ സുബോധം പറഞ്ഞാൽ അതിനെക്കുറിച്ച് തികഞ്ഞ ബോധ്യം ഉണ്ടായിരിക്കണം. പ്രാർത്ഥന ശ്വാസം പോലെയാണെന്നും പ്രാർത്ഥന കൂടാതെ ഈ കഷ്ടതയെ അതിജീവിക്കാൻ കഴിയത്തില്ലെന്നും ദൈവ ഇഷ്ടം എന്നിലൂടെ നടപ്പാകത്തില്ലെന്നും ബോധ്യമാകണം. ഇനി താഴോട്ട് വരുമ്പോൾ അടുത്തത്, തമ്മിൽ ഒറ്റ സ്നേഹമുള്ളവരായിരിക്കണം. നാം ധാരാളം സ്നേഹത്തെക്കുറിച്ച് കേൾക്കുന്നവരാണ്. വേദപുസ്തകത്തിലെ സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും ശ്രേഷ്ഠമായ അധ്യായമാണ് ഒന്ന് കൊരിന്ത്യ 13 അധ്യായം. വിശ്വാസം, സ്നേഹം, പ്രത്യാശ, വലുതോ സ്നേഹം തന്നെ. കൊലോസ് ലേഖനം 3 അധ്യായത്തിലുണ്ട്, എല്ലാറ്റിനും ഇതേ സ്നേഹം മുറുകെ പിടിപ്പി. അപ്പം ഈ സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുന്നവരാകുമെന്ന അർത്ഥത്തിൽ ഇവിടെ പറയുന്നത്. പാപം കണ്ണടയ്ക്കുമെന്നല്ല, മറ്റൊരുത്തിനെ തെറ്റ് കണ്ണടയ്ക്കുമെന്ന അർത്ഥത്തിലല്ല. സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊറുക്കാൻ കഴിയും. പലപ്പോഴും സ്നേഹമില്ലാത്തതുകൊണ്ടാണല്ലോ ചെറുത് ചെറുതൊക്കെ നമ്മൾ വലുതാക്കി മാറ്റുന്നത് അല്ലേ. കുടുംബ ബന്ധങ്ങൾ ഇത് കുടുംബത്തിന് വേണ്ടിയുള്ള മാസമാണ്. അപ്പോൾ ഈ കുടുംബ ബന്ധങ്ങളിൽ സ്നേഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ക്ഷമിക്കാൻ പറ്റാത്തത്. ഈ ചെറുത് ചെറിയ പ്രശ്നങ്ങളെയൊക്കെ വലുതായി അത് പറഞ്ഞ് വലുതാക്കുക, അത് പിന്നെ കോടതിയിൽ ചെന്ന് അവസാനിക്കുന്നത്. അപ്പോൾ അത് സ്നേഹത്തിൻ്റെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഉപദേശം നമുക്ക് ശക്തമായി എടുക്കാം. സ്നേഹം, സ്നേഹിച്ച് ക്ഷമിക്കാം, പൊറുക്കാം, കരുതാം. അടുത്ത ഉപദേശം താഴോട്ട് വരുമ്പോൾ അതിഥി സൽക്കാരമാണ്. യോഹന്നാൻ ഗായോസിനോട് പറയുന്നത്, മകനെ നീ അതിഥികളെ സൽക്കരിക്കണം, അവർക്ക് വേണ്ടി ചെയ്ത് ദൈവം ഓർക്കും. അപ്പം ഈ കഷ്ടതയിലാണെങ്കിൽ പോലും അതിഥികളുടെ കാര്യം മറക്കരുതെന്നാണ്. നമ്മുടെ പിതാക്കന്മാരൊക്കെ നമുക്ക് അങ്ങനെ ചരിത്രമുണ്ട്. മക്കൾക്ക് കൊടുക്കുവാൻ ആഹാരമില്ലെങ്കിൽ പോലും ദൈവദാസന്മാർക്ക് കൊടുക്കുമായിരുന്നു. സ്വന്തം ആവശ്യത്തിന് അവർ പണം മാറ്റിവെച്ചില്ലെങ്കിൽ പോലും സഭയുടെ ആവശ്യത്തിന് പണം മാറ്റിവെക്കുമായിരുന്നു. അങ്ങനെ അവർ സ്തോത്ര കാഴ്ച കൊടുത്തു ദൈവദാസന്മാരും ദൈവമക്കളെയും കരുതിയതിൻ്റെ അനുഗ്രഹമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നതെന്ന് യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിഥികളെ സൽക്കരിക്കുന്ന കാര്യത്തിലും ഇവിടെ വലിയ ഉപദേശം തന്നെയാണ്. അത് കഷ്ടമനുഭവിക്കുന്നതോട് പറഞ്ഞു, ധാരാളം ഉള്ളവരോടല്ല. അതത് നമുക്ക് സ്വീകരിക്കാം. പിന്നെ ഒടുവിലത്തെ കാര്യം, നിങ്ങളുടെ കൃപകളുടെ ഗ്രഹവിചാരകന്മാരാണ്. കൃപ, നിങ്ങൾക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം പ്രസംഗിക്കണം, ശുശ്രൂഷിക്കണം. നിങ്ങൾ അതിൻ്റെ ഗ്രഹവിചാരകന്മാരെന്നോ, നിങ്ങൾ സ്റ്റുവാർഡ്സ് ആണ്. സ്റ്റുവാർഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ തികച്ചു ഉത്തരവാദിത്വ ബോധത്തോടെ ഉപയോഗിക്കേണ്ടുന്നവരാണ്. സ്റ്റുവാർഡ്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടേതല്ലാത്ത വസ്തു നാം നമ്മുടേതുപോലെ കരുതുക, സംരക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ്. ദൈവം നിങ്ങൾക്ക് നൽകിയ വരങ്ങളുടെ, താലന്തുകളുടെ ഗ്രഹവിചാരകന്മാരാണ്. അത് നിങ്ങൾ ദൈവം നൽകിയതാണ് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ വളർച്ചയ്ക്കും മറ്റുള്ളവരുടെ നന്മയ്ക്കും വേണ്ടി ഉപയോഗിക്കണം. ഏറ്റവും ഒടുവിലുണ്ട് പ്രസംഗവും ശുശ്രൂഷയും, പ്രീച്ചിങ് ആൻഡ് സർവീസ്. ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം. യാതൊരു സേവനവും ചെയ്യാത്ത പ്രസംഗം ഫലപ്രദമാകുകയില്ല. ഒരു പ്രസംഗവും സുവിശേഷം ഒന്നും പറയാതെ സേവനം കൊണ്ട് മാത്രം നടന്ന് ഇതും അതും പറ്റത്തില്ല. രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ കഷ്ടത കഴിയുന്ന ഈ ജനത്തോട് പറയുന്ന ഉപദേശങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം. എങ്ങനെ കഷ്ടത മുൻപോട്ട് പോകണം? ഒന്ന്, പാപത്തെ, ലോകത്തെ, ജഡത്തെ പ്രതിരോധിക്കണം. ക്രിസ്തുവിൻ്റെ മനോഭാവം നാം മുറുകെ പിടിക്കണം. പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകരുത്. ഒരു ദിവസം കണക്ക് പറയേണ്ടി വരുമെന്ന കാര്യം മറക്കരുത്. എങ്ങനെ മുൻപോട്ട് പോകണം? പ്രാർത്ഥനയാൽ, സ്നേഹത്താൽ, അതിഥികളെ സൽക്കരിച്ച്, ദൈവം നൽകിയ കൃപകളും താലന്തങ്ങളും നന്നായി സൂക്ഷിച്ച്, ഉത്തരവാദിത്തത്തോടെ അത് ഉപയോഗിച്ച്, പ്രസംഗവും സേവനവും ഒരുപോലെ തുലനം ചെയ്ത് കൊണ്ടുപോയി ഈ കഷ്ടതയിൽ മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ മുട്ടുമടക്കാം, പ്രാർത്ഥനയ്ക്കായി സമയമെടുക്കാം.
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയ്ക്കായി കണ്ണുകൾ അടയ്ക്കാം. പാസ്റ്റർ ജോൺ ഡാനിയൽ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ തിരുനാമത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ കേൾപ്പിച്ച നല്ല സ്വർഗീയ ചിന്തകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കഷ്ടതകളുടെ നടുവിൽ ഞങ്ങളുടെ മനോഭാവം എപ്രകാരമായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് ആഴമായ ചിന്തകൾ കർത്താവിൻ്റെ ദാസനിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി. ക്രിസ്തുവിൻ്റെ അതേ നല്ല ഭാവം, അതേ മനോഭാവം ഈ ദിവസം ഞങ്ങളിലും കാണുവാൻ, വെളിപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ലോകം, ജഡം, പിശാചിനെ, ലോകമോഹങ്ങളെ ഒക്കെ ജയിച്ചു മുന്നേറുവാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ. കഷ്ടതയുടെ നടുവിൽ ഞങ്ങൾ എപ്രകാരമായിരിക്കണമെന്നുള്ള കാര്യാദികളെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാനിടയായി. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ, തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കാൻ, അതിഥി സൽക്കാരം ആചരിച്ചു മുന്നേറുവാൻ, ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി തീരുവാൻ, ശുശ്രൂഷയും സേവനവും ഒരുപോലെ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി വെളിപ്പെടുത്തി മുന്നേറുവാനുള്ള കൃപ ദൈവം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി കേൾപ്പിച്ച തിരുവചന പഠനം, ധ്യാനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ കാരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട സ്വർഗീയ ചിന്തകൾ ഇന്ന് രാത്രി ജനത്തിന് നൽകുവാൻ കർത്താവിൻ്റെ ദാസനെ അധികാരപ്പെടുത്തിയതിനായി സ്തോത്രം. ശത്രു കൊണ്ടുവരുന്ന ഒരു പ്രലോഭനത്തിൻ്റെ മുമ്പിലും ഞങ്ങളുടെ ആത്മീക ജീവിതം തകർന്നു പോകുവാനിടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കേണ്ട ദൈവവചന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. അതിനായി നിയോഗിതനായി കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ ദൈവവചനത്തിലേക്ക് ഏൽപ്പിക്കുന്നു. അഭിഷേകത്തിൻ്റെ ശക്തിയോടെ ഈ ഫ്ലോറിൽ കർത്താവിൻ്റെ ദാസനെടുത്ത് ഉപയോഗിക്കണമേ. വചനത്തിൻ്റെ ആഴങ്ങളെ ഞങ്ങളെ ഗ്രഹിപ്പിക്കണമേ. വചനം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ക്രിയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് സന്തോഷവും വിടുതലുമാക്കി വചന ശുശ്രൂഷയെ തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ചെയ്യുമെടുക്കണം. എല്ലാ മഹത്വവും ഞങ്ങൾ ഒരുമിച്ച് അംഗീകരിക്കുന്നു. യേശുവിൻ വിലയേറിയ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അപേക്ഷിക്കുമ്പോൾ ദയമൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.